ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്നോടൊപ്പം അംബിസ്വാമി ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ആ കിച്ചണിൻ്റെ കൈപ്പുണ്യം അറിയാൻ തന്നെ വന്നിരിക്കുകയാണ്. ഫേസ് ഓഫ് തൃശ്ശൂരാണ് സത്യം പറഞ്ഞാൽ. ഇവിടുത്തെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഒരു എന്താ പറയേണ്ടത്, ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളാണ്. ഒരു ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അത്രയും അനുഭവ സമ്പത്ത്. എത്രയോ വർഷങ്ങളായി ഇങ്ങനെ കേറ്ററിംഗ് ഫീൽഡിലും ധാരാളമായിട്ട് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി പേരെടുത്ത ആളാണ്. വളരെ പുള്ളി ഭയങ്കര ഹമ്പിളാണ് കേട്ടോ, ഇങ്ങനെ നോക്കിയത് ഭയങ്കര ഷൈയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ, ഞാൻ ഈ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ സദ്യയുടെ ഭയങ്കര ഹൈലൈറ്റായിട്ട് പറയുന്ന സാമ്പാർ ഭയങ്കര രസമാണെന്നാണ് പറയണ സാമ്പാർ. ഈ സാമ്പാറാണ് ഇന്ന് നമുക്ക് വേണ്ടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഈ ഓണത്തിന് ഈ സാമ്പാർ. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം? വറുത്തരച്ച സാമ്പാറാണ്. വറുത്തരച്ച സാമ്പാറാണ്. ആ തേങ്ങ ഇല്ല, തേങ്ങ വറുത്തരച്ച സാമ്പാറല്ല, അത് പാലക്കാട് സൈഡിൽ നിന്നൊക്കെ നമ്മൾ അത് പിന്നൊരു പ്രാവശ്യം. ഇത് വറുത്തരച്ച സാമ്പാർ തൃശ്ശൂരിലെ. ഓക്കെ, എന്തൊക്കെയാണ് ചെറ്റി വെച്ച് കഴിഞ്ഞു? ആ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞു. ഓക്കെ, ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആ കായത്തിൻ്റെ അളവ്. ടേബിൾ സ്പൂൺ കായത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഏകദേശം ഇതേ നോക്കിക്കോളൂ, 10 ഗ്രാം കായം, അതായത് ഒരു 2 ടീസ്പൂൺ എന്ന് പറയാം അല്ലേ. പൊടിയിടാൻ പറ്റില്ല. അല്ല, ഈ കഷ്ണമായിട്ടുള്ളത് 10 ഗ്രാം. ആ അതായത് ഒരു പാക്കറ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ, അതേന്ന് ഒരു കഷ്ണം ഇങ്ങനെ എടുത്തു. ആദ്യം കായം നോക്കണം ഈ സാമ്പാറിന്. ഓക്കെ, ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ. ഇത് സ്പെഷ്യൽ 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അതിൽ നിന്ന് എടുത്തതാണ്. ഒരു ഭാഗത്തു നിന്ന് കുറച്ച് വലിച്ചെടുത്തു. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയല്ലേ. ഇനി ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഏകദേശം കണക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ. ഏതാണ്ട് ഇത്ര ഒരു പീസ് എടുത്തു അല്ലേ. ആ ഇത്ര ഒരു പീസാണ് എടുത്തത്. 10 ഗ്രാം കഴിഞ്ഞു. ആ 10 ഗ്രാം മൂന്ന് ടീസ്പൂൺ അതായത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇനി ഉഴുന്ന് പരിപ്പ് 1 ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ ഇട്ടു. ഓക്കെ, ആ 1 ടീസ്പൂൺ മുഴുവൻ ഉഴുന്നാണ് ഇട്ടിരിക്കുന്നത്. സ്പ്ലിറ്റ് അല്ല, ഹോളായിരുന്നു. അപ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നും 3 ടീസ്പൂൺ കടലപ്പരിപ്പ്. കായം കണ്ടല്ലോ, ഇത്ര മല്ലി ഇടും കേട്ടോ, മുഴുവൻ മല്ലിയാണ്. ഓക്കെ, 1/4 കപ്പ് മല്ലി എന്ന് പറയാം. 1 കപ്പ് തകച്ചില്ല, 1/4 കപ്പ് മല്ലി. 1 വറവായിട്ട് വേണം മുളകിടാൻ. ഓക്കെ, മല്ലി മൂത്ത് തുടങ്ങിയിട്ടാണ് മുളകിടുന്നത്. കടലപ്പരിപ്പ് ആയി കഴിഞ്ഞു. കടലപ്പരിപ്പൊക്കെ ആയില്ല, അതെല്ലാം ഓൾറെഡി മൂത്ത് കഴിഞ്ഞു. ഇതൊരു കുറച്ച് മൂത്ത് തുടങ്ങുന്ന സ്റ്റേജിൽ 4, 5, 6, 7, 8, 9, 10, 11, 13 ഒരു 13 വറ്റൽ മുളക്. അപ്പോൾ തീ ഒരല്പം കുറച്ചിട്ട് ചെറിയ തീയിലാണ് വറുക്കേണ്ടത്. അപ്പോൾ കണ്ടല്ലോ, മല്ലി മൂക്കാൻ തുടങ്ങുന്ന സ്റ്റേജിലാണ് നമ്മൾ മുളക് ചേർത്ത്. മുളക് 10 മുതൽ 13 വരെ ആകാമെന്ന് പറഞ്ഞു. അപ്പോൾ മല്ലിയാണ് കൂടുതൽ ചേർക്കുന്നത്. ഏതാണ്ട് 1/4 കപ്പോളം പച്ച മല്ലി ചേർത്ത്. ബാക്കി അളവൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വറുക്ക്, അതായത് കായപ്പൊടി വേസ്റ്റാണെന്നാണ് പറയുന്നത്. കാര്യം അതിനകത്ത് ഒരുപാട് മായം ചേർന്ന് വരുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ ശരിക്കും ഇങ്ങനെ കട്ടക്കായം തന്നെയാണ് നല്ലത്. അതിപ്പോൾ ഇതുപോലെ വറുത്ത് പൊടിക്കുകയാണെങ്കിൽ ഓക്കെ, ഇതിൻ്റെ കൂടെ പൊടിഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പീസാക്കിയിട്ട് അരച്ചാൽ മതി, കുഴപ്പമില്ല. മല്ലിയൊക്കെ നല്ല മൂക്കണം, വറുക്കണം, അങ്ങനെ വറുത്ത് അരച്ചാൽ മാത്രമേ അതിൻ്റെ സ്വാദ് ശരിക്കും കിട്ടുള്ളൂ എന്നാണ് സ്വാമി പറയുന്നത് അല്ലേ. മുമ്പൊക്കെ നമ്മള് ഈ ഇടിക്കുന്ന സൗകര്യമുള്ള വലിയ ഇടിക്കലായിരുന്നു, അപ്പോ ഈ മല്ലി നിന്ന് കണ്ടുപോകാൻ എണ്ണ വരും. ഇപ്പൊ ഇടിക്കലില്ല, പൊടിക്കേ അരക്കല്. പണ്ടത്തെ കാലത്തെ കാര്യമാണ്, അച്ഛൻ്റെ ഒക്കെ കാലത്ത് അമ്മ അങ്ങനെയാണ്. അമ്മയ്ക്ക് 2 ദിവസം കേടുവരില്ല, അത്രക്ക് ടേസ്റ്റ്. വറുത്ത് ആദ്യം ഇടിക്കും, അപ്പൊ അതില് മല്ലിന്ന് എണ്ണ ഇറങ്ങുന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അരിക്കും. ഇപ്പൊ നമ്മളിത് പൊടിച്ചിട്ട് അരിക്കും, അത്രേ ഉള്ളു വ്യത്യാസം. അപ്പൊ പക്ഷെ വ്യത്യാസം വ്യത്യാസം തന്നെയാണ് അല്ലേ. മണം വരുള്ളൂ, നല്ല ഇല്ല, എളുപ്പത്തിനാണല്ലോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാരും ചെയ്യുന്നത്. കറിവേപ്പിലയും കൂടി ഇടാൻ പോവാ. അങ്ങനെ ലാസ്റ്റ് കറിവേപ്പില, അതായത് തീ ഓഫ് ചെയ്തിട്ട് തന്നെയാ കറിവേപ്പില. ആ ഇവിടെ കറിവേപ്പില കളർ വേറെ ഇഷ്ടമല്ല, ആ രീതിയിലാണ് ചെയ്യുന്നത്.
ഇതാണ് പൊടിച്ച് അരച്ചെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ എടുത്ത മസാല എന്ന് പറയുന്നത് അര കിലോ സാമ്പാർ പരിപ്പിന് കറക്റ്റ് ആക്കിയിട്ടാണ്. 20 പേർക്ക് വരെ കഴിക്കാം. പിന്നെ സാമ്പാർ പരിപ്പ് അര കിലോ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയേ, പാവയ്ക്കുണ്ട്, മുരിങ്ങയ്ക്കുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, തക്കാളിയുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. പാവയ്ക്കയുടെ കഷ്ണങ്ങൾ ഇങ്ങനെയാണ് അഴിയുന്നത്. പിന്നെ മുരിങ്ങയ്ക്ക ടൊമാറ്റോ ചതുര കഷ്ണമായിട്ടല്ല കേട്ടോ അരിയുന്നത്, ഇങ്ങനെ 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 സ്ലൈസ് ചെയ്താണ് ഇടുന്നത് കണ്ടോ, സ്ലൈസസ് ആയിട്ട്. വെണ്ടയ്ക്ക സാധാരണ ഇടുന്ന പോലെ തന്നെ. അപ്പൊ അതെ, സാമ്പാറിന്റെ പച്ചക്കറികള്. ഇപ്പൊ ആദ്യം കൈപ്പയ്ക്ക, അതായത് നമ്മുടെ പാവയ്ക്കയും രണ്ട് മുരിങ്ങയ്ക്കും ഒരു പാവയ്ക്കയും കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പൊ ഇത് വേവിക്കാനായിട്ട് വെച്ചു. ഇനി അടുത്ത് നിന്നാണ് നോക്കാം. കുറച്ച് വലിയ പാത്രം, ഇതിപ്പോ ഒരു 20 പേർക്കെങ്കിലും കഴിക്കാനുള്ള സാമ്പാറുണ്ടാവും. പുളിവെള്ളം കട്ടിയുള്ള കൂടെ, അപ്പൊ ഇച്ചിരി പുളി കൂടുതലാണ് ചേർക്കുന്നത്. അപ്പൊ ഇതിപ്പോ അര കിലോ സാമ്പാർ പരിപ്പാണ്, ഇത്രയും ഒരു കൈ നിറച്ചെന്ന് പറയാം. അതെ, നോക്കിയേ, 50 ഗ്രാം പുളി ഇത്രയും എടുക്കുന്നു. ഓക്കെ, ഒരു വലിയ ഒരു നമ്മുടെ ഒരു കയ്യിൽ കൊള്ളുന്ന അത്രയും വെള്ളത്തിലേതാ. 150 ml ഇത് ഉയർന്നു നോക്കണ്ട, എത്ര വെള്ളം ആ ഇത്ര എന്റെ കൈ നിറച്ചെടുത്തല്ലോ. ആ പുളിക്ക് കുതിരാനുള്ള വെള്ളം ഒഴിച്ചില്ല, കുറുകിയ പുളി വെള്ളം. ഓക്കെ, കുറുകിയ പുളി വെള്ളം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നിറച്ച മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളായി. കുറച്ച് ഉപ്പ് ചേർക്കാം, ഒരു സ്പൂൺ നിറച്ച ഒന്നല്ല രണ്ടര സ്പൂൺ. ഓക്കെ, രണ്ടര സ്പൂൺ ഉപ്പ്. മഞ്ഞപ്പൊടി, മുളക്, ഉപ്പ്, അതെ, പുളി, ഇത്രയായി. ഇനി കുറച്ച് കായം കൂടെ ചേർക്കാൻ പോണു ഇതിനകത്ത്. നേരത്തെ നമ്മൾ വറുത്തരയ്ക്കുന്നതില് കായം ചേർത്തു. ഓക്കെ, ഇത്രയും കായം, ചെറിയൊരു പീസ്, ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് അതിനകത്തേക്ക് ഇടുന്നു. കത്തിക്കണ്ടേ? ഇനി കറിവേപ്പില ഇടും ഇതിനകത്ത്. ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് മാറ്റി. അതിന്റെ പ്രധാന കാരണം ഇപ്പൊ സ്വാമി പറഞ്ഞതാണ്, തിളപ്പിക്കാൻ കാരണം ഈ കയ്പയ്ക്ക് ചെറിയ കയ്പുണ്ട്, മുരിങ്ങയ്ക്ക് കടുപ്പുണ്ടെന്ന് പറയാം. അതിന് ചെറിയ കയ്പുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്, രണ്ടു ദിവസം പഴയിട്ടാണല്ലോ വരുന്നത്. ഈ കടുപ്പ് കളയണമെങ്കിൽ ഇത് വെള്ളത്തിൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഈ കടുപ്പ് പോയി പോയി, എന്നിട്ടാണ് ഇതിന്റെ പുളിവെള്ളത്തിലേക്ക് ഇടാം. ഈ വെള്ളത്തിൽ ഇപ്പൊ കടുപ്പുണ്ട്, ഈ വെള്ളം ഇപ്പൊ നാക്കില് വെച്ചാൽ കഴിക്കും. അപ്പൊ അതിന്റെ ആ ഒരു കയ്പ് മാറ്റാനാണ് പാവയ്ക്കയും മുരിങ്ങയ്ക്കും ഒന്ന് തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടായിരിക്കും ഈ പുളി വെള്ളത്തിന്റെ നമ്മുടെ ഒരു മിക്സ് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് ഇടും. അപ്പൊ സ്റ്റേജസ് 1, 2, 3. ഓക്കെ, ആദ്യത്തെ സ്റ്റേജ് രണ്ടു വറുത്തത് കരയ്ക്കാനുള്ളത്, രണ്ടാമത്തെ സ്റ്റേജ് ഇത് വേവിക്കാൻ വെച്ചു, ഇനി ഊറ്റിയിടുന്നു, ഇത് മൂന്നാമത്തെ കഷ്ണം മാത്രം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയി. അപ്പോൾ മൂന്ന് സ്റ്റേജും കണ്ടു അല്ലേ, എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കും. പുളി വേകണം, പുളി വേകണം, കഷ്ണവും വേകണം, പുളിവെള്ളത്തിൽ കഷ്ണം ഹാഫ് ബോയിൽഡ് ചെയ്യണം ഇപ്പൊ തന്നെ, ഓൾറെഡി പകുതി വെന്തിട്ടുണ്ട്. പുളി വേകണം. ഓക്കെ, അപ്പൊ അതാണ്. ഇത് ഒതന്റിക് റെസിപ്പീസ് ആണ് നമ്മൾ കാണുന്നത്, ഉറക്കണ്ട, നല്ല അല്ലേ, തനതായ റെസിപ്പിയാണ്. ഇനി ഇത് ശരിക്കും കോപ്പിറൈറ്റ് ഉള്ള റെസിപ്പീസ് ആണ്, അദ്ദേഹത്തിന്റെ സ്വന്തം. ഇനി ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പച്ചക്കറി ബാലൻസ് മാറ്റി വെച്ചിരിക്കുന്നത്, അതായത് വെണ്ടയ്ക്കയും തക്കാളി. തക്കാളി ഒരു തക്കാളി വെച്ചിട്ടുണ്ട്, 4-5 വെണ്ടയ്ക്കയും വെച്ചിട്ടുണ്ട്. വെണ്ടക്കായ സാമ്പാറായിട്ട് മുകളിൽ വെണ്ടയ്ക്ക തിളയ്ക്കാൻ ഒരു ആവി വേണം, ആദ്യമിട്ട് കുറഞ്ഞ് നാശാവും. തക്കാളി മുകളിൽ എല്ലാം ലാസ്റ്റാണ്, അത് രണ്ടും ലാസ്റ്റാണ്, അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുക. ഇതിൽ കത്തിരിക്ക ഇല്ല, ഉരുളക്കിഴങ്ങില്ല, സവാള ഇല്ല, കൊച്ചുള്ളി ഉള്ളി അങ്ങനെയുള്ള ഒന്നും ഇല്ല, മത്തങ്ങ ഇല്ല, പിന്നെന്താ വെള്ളരിക്ക ഇല്ല, തടിയങ്കായ ഇല്ല, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ.
പരിപ്പ് ഈ രീതിയിലാണ്, അരക്കിലോ സാമ്പാർ പരിപ്പ് വേവിച്ച് നല്ല പേസ്റ്റ് പോലെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചു. ഇത് രണ്ട് വിസിൽ ആണ് ഈ കുക്കറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും മിനിറ്റ് അപ്പോൾ കഷ്ണമൊക്കെ വെന്തു, കഷ്ണം പുളിയും പുളിയും പുളി വെന്ത് കഴിഞ്ഞു, പുളി ആ പച്ചച്ചുവയൊക്കെ പോയി. ഇനി ഇതിലേക്ക് വേവിച്ച് അത് പരിപ്പ് ഒഴിച്ചു. ഓക്കെ, ആദ്യത്തെ സ്റ്റേജിൽ കണ്ട് വറുത്തര മസാലയാണത്. കുറേ കാര്യങ്ങൾ ചേർത്ത് വറുത്തില്ലേ, മല്ലി മുളകെല്ലാം അത് പൊടിച്ച് അരച്ച് പൊടിച്ചരച്ച് ഇങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട്. ആ കല്ലൊക്കെ കഴുകിയ വെള്ളമെല്ലാം കൂടി ചേർത്ത് ഈ പൊടിയിട്ട് ചെയ്യുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവില്ലേ. നമ്മൾ സാധാരണ എളുപ്പത്തിന് ചെയ്യുന്നപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി, പക്ഷേ ഇതുപോലെ വറുത്തരച്ച് ചെയ്താൽ വേറെ ലെവലാണ്. ആ മല്ലിയുടെയൊക്കെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റും. ഇവിടെ എല്ലാം കൂടെ മിക്സ് ആയി കിടക്കണം, തടയ്ക്കണം. ഈ പരിപ്പ് പുളി പിടിക്കാനാണ് നമ്മൾ പുളിവെള്ളത്തിലേക്ക് പരിപ്പ് അതിന്റെ ഒരു സയൻസ് മനസ്സിലായല്ലോ. അതായത് പുളിവെള്ളത്തിലേക്ക് പുളിയും ആ പച്ചക്കറിയും കിടന്ന് വേഗുന്നതിലേക്കാണ് പരിപ്പ് ഒഴിച്ചത്. എന്നിട്ട് വീണ്ടും അത് നല്ല തള വരാനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പൊ ആ പുളി പരിപ്പിലും പിടിക്കും. ഇനി ഇത് ഈ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മസാല സാമ്പാറിന്റെ വറുത്തര മസാല. സാധാരണ ഈ പൊടിയൊക്കെ ഇട്ടുള്ള എല്ലാവരും കൂടുതലായിട്ടും ചെയ്യുന്നത് ഇതാണ് വ്യത്യാസം. വീണ്ടും തിളപ്പിക്കണം. അപ്പൊ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ. പെട്ടെന്ന് തന്നെ ആയിക്കഴിഞ്ഞു, മൂന്ന് സ്റ്റേജ് കഴിഞ്ഞു, നാലാമത്തെ സ്റ്റേജാണ്. ലാസ്റ്റ് ഇടുന്ന കാര്യം വെണ്ടയ്ക്കയും കഴിഞ്ഞ് ടേസ്റ്റ് ആവും എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ രീതി. അപ്പം നമ്മളുടെ ഓരോ വ്യത്യസ്തമായ വിഭവങ്ങളല്ലേ കാണുന്നത്. സാമ്പാറാണ് ഞാൻ തന്നെ ഒരു മൂന്ന് ടൈപ്പ് സാമ്പാർ കഴിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ, ബാച്ചിലർ സാമ്പാർ, പിന്നെ നമ്മുടെ സദ്യ സാമ്പാർ, അത് ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യ സാമ്പാർ. ഇവിടെ നോക്കി അപ്പം തെക്കറുടെയാണ്, ഇത് വടക്കറുടെ. ഇത് തന്നെ ഇനി പാലക്കാട് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തേങ്ങയും കൂടി വറുത്തരച്ച സാമ്പാർ ആയിരിക്കും അല്ലേ. അത് ഇവിടെ ഇല്ല, ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ. പക്ഷെ എല്ലാ രുചിയാണ് കേട്ടോ. ആരും ഒന്നിനെ മോശമായിട്ടും പറയണ്ട, ഒന്നും അതിനെക്കാട്ടിലും മെച്ചമൊന്നും പറയാം. എവറിത്തിങ് ഈസ് ഗുഡ് ടേസ്റ്റി. ആ തിളയ്ക്കാറായി വരുന്നു. ഓക്കെ, വെണ്ടയ്ക്കയും തക്കാളിയും ലാസ്റ്റ്. ഇതിൻ്റെ ഈ ചൂട് കൊണ്ട് വാടിയാൽ മാത്രം മതി. പിന്നെ ഒരുപാട് കഷ്ണങ്ങളില്ല ഇത്. സത്യത്തിൽ കുറച്ച് ചാറ് കറി പോലെയാണ് ഇത്. ഒഴിച്ച് കഴിക്കാനാണ് ഭയങ്കര അല്ലേ. അങ്ങനെ സാമ്പാർ തിളച്ചു. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ഇനി കടുക് തളിക്കൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മല്ലിയിലൊന്നും ഇടില്ല അല്ലേ സാമ്പാറില്. ഇടും ഉണ്ടെങ്കിൽ അല്ലേ. മല്ലിക്കുത്ത് കൂടുതലുണ്ടോന്ന് നോക്കാം. ഇവിടെ കുറച്ച് കുറച്ച് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. നോക്കിയേ, ജസ്റ്റ് ഹാർഡ്ലി 2 ടേബിൾ സ്പൂൺ തന്നെ ഇല്ല. ഇത് ഒന്നര ഒരു ടേബിൾ സ്പൂണും കുറച്ചു, അത്രേ ഉള്ളൂ താളിക്കാൻ ഉപയോഗിക്കുന്നത്. ആ ഒരു ടീസ്പൂൺ കടു. അപ്പോൾ താളിച്ചൊഴിച്ചു. വളരെ കുറച്ച് എണ്ണയിലാണ് താളിക്കൽ. അത്രയും മതി എന്നുള്ളതിൻ്റെ ഇത്രയും ഇതിലും ഇങ്ങനെയും ചെയ്യാമല്ലോ അല്ലേ. എല്ലാവർക്കും എണ്ണ കുറയ്ക്കണം എന്ന് ആഗ്രഹം. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് കറിവേപ്പില. ഈ സാമ്പാർ ഇപ്പോൾ കണ്ടിട്ടിച്ചിട്ട് ലൂസായിട്ട് തോന്നുന്നില്ലേ, നിറച്ച് ചാറൊക്കെ ഉണ്ടെന്ന്. പക്ഷേ സ്വാമിക്ക് പറയാനുള്ള എന്താണ് ഇതിനെ കുറിച്ച്? അപ്പൊ വറുത്തരച്ച കാര്യത്തിൽ കടലപ്പരിപ്പ് വറുത്തരച്ചു. അത് കാരണം അതെ അതെ ഇരിക്കുമ്പോ അത് കുറുകും. അപ്പൊ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കട്ടിയാ. അന്നേരം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അല്ലെ, ചൂടുവെള്ളം ആ ലൂസ് ആക്കിയാൽ മതി. ഉപ്പൊക്കെ ഒന്ന് ക്രമീകരിച്ചാൽ മതി. അപ്പൊ അത് 20 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള സമയം. അരക്കിലോ കറക്റ്റ് ആണ് കേട്ടോ. ആ ഒരളവൊക്കെ വളരെ പക്കയാണ്.
എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഈ സാമ്പാറിനെ ആയിക്കോട്ടെ വറുത്തരച്ച അടിപൊളി സാമ്പാർ വേറെ ലെവലാണ് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. അംബിസ്വാമിയുടെ സ്പെഷ്യൽ സാമ്പാർ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം, താങ്ക് യു സോ മച്ച്. ടേസ്റ്റ് ചെയ്യോ? ടേസ്റ്റ് ചെയ്തില്ല, ഞാൻ സാധാരണ സാമ്പാർ കഴിക്കുന്ന ആളല്ല, പക്ഷെ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എന്തായാലും വ്യത്യാസമല്ലേ. ഈ അളവ് ഉണ്ടെങ്കിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ ഇടണം. ഈ അളവ് ഉണ്ടെങ്കിൽ 2.5 ഗ്രാം കുറച്ച് വെരി ഡിഫറെൻറ്റ് സാമ്പാർ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കി നോക്കൂ, ഫീഡ്ബാക്സ് തരിക കമൻറ്റ് ബോക്സിലൂടെ. സന്തോഷം. അപ്പോൾ ഇത് നിങ്ങളുടെ ഓണത്തിനെ വളരെ കളർഫുൾ ആക്കട്ടെ. വീട്ടിലെ ഇപ്രാവശ്യത്തെ ഓണമൊക്കെ കണക്കാണ് എല്ലാവർക്കും, എങ്കിലും ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് വ്യത്യസ്തമായിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ, അതും വളരെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പൊ എന്തായാലും അതെ, ചെലവ് ചുരുക്കി ഇത് നല്ല സാമ്പാർ ഉണ്ടാക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ നിർത്തരുത്, നാളെയും ഒരു അടിപൊളി ഐറ്റമായിട്ട് വരുന്നുണ്ട്. വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ പാലട, പാലട ഇവിടുത്തെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ പാലട കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ടു എൽ എൻ വ്ളോഗ്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.